ഹേ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ ആയി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കോഫി ടീ പേഴ്സൺ അല്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ ബദാമാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗ്രേപ്സ് കഴിച്ചു. പിന്നെ വിചാരിച്ചു നമുക്ക് കുറച്ച് ഹെയർ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഭയങ്കര സിമ്പിളായിട്ടൊരു ഹെയർ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഇന്ന് എൻ്റെ ഷാമ്പൂടെ അല്ല. അപ്പോൾ അതുകൊണ്ട് ഷാമ്പു ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് കുറച്ച് എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് നമ്മുടെ ഗാർഡനിലുള്ള കുറച്ച് രണ്ട് അലോവേറ ലീഫ് ഞാനെടുത്തു. നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ അലോവേറ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് അതിൻ്റെ യെല്ലോ ഷെയ്ഡ് യെല്ലോ എല്ലാം പോയതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കതിൻ്റെ സ്കിന്നൊക്കെ പീൽ ഓഫ് ചെയ്യാം. പിന്നെ ചിലവർക്ക് ഇത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ടും ഒന്നുകൂടെ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഇച്ചിങ് ഇഷ്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അലോവേറ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ സ്കാൽപ്പിൻ്റെ ആയിക്കോട്ടെ, പി എച്ച് ലെവലെല്ലാം ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്നിലുണ്ടായിരുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽഫിലുള്ള ഇൻഫെക്ഷൻ ഇറിറ്റേഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം അടിപൊളിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് സ്വിച്ചിട്ട പോലെ ഇതൊന്നും നടക്കത്തില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം ഡി ഐ വൈ ആണ്, സമയമെടുക്കും. പക്ഷേ ഈ അലോവേറ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഒരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമ്മളിത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്കും കൂടിയിട്ടാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഇതെല്ലാം എടുത്ത് പൾപ്പെല്ലാം എടുത്തു. എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ബ്ലെൻഡ് ചെയ്ത ശേഷം അതൊരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഇത് ഇതിന് ശേഷം നമുക്കൊന്ന് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് മുമ്പ് നമ്മൾ കുറച്ച് എണ്ണയും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ അത് പോവില്ല. ഒരു എന്താ പറയുക, ഇത് ഭയങ്കര ഡ്രൈ ആക്കും നമ്മുടെ ഈ പാക്ക്. അപ്പോൾ ഹെയറിൽ സ്കാൽപ്പിലും നമ്മുടെ ഹെയറിൻ്റെ ഇതിലൊക്കെ കുറച്ച് എണ്ണ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എല്ലാവരും അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിതൊരു വാട്ടർ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് അപ്ലൈ ചെയ്യാനും ഈസിയാണ്. സോ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര ഈസിയാണ്. അതുപോലെ നിങ്ങൾക്ക് സ്ട്രെയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് പാർട്സൊക്കെ കിടക്കുന്നുണ്ട്. അത് സാരമില്ല കേട്ടോ, വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാവരും അപ്ലൈ ചെയ്യണം, ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റും. സൂക്ഷിച്ചൊക്കെ ചെയ്യാം. അതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ, അതിലുള്ള വെള്ളം തന്നെയാണ് ഇത്, അത് വന്നോളും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളമൊന്നും, ഐ മീൻ ഷാമ്പു അപ്ലൈ ചെയ്യുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല, കാരണം എൻ്റെ സ്കാൽപ്പ് ക്ലീനാണ്. അങ്ങനെ ചെയ്താൽ മതി, അല്ലാതെ ഇതിൽ ഇത് പോയിട്ടിട്ട് ഷാമ്പു ചെയ്യേണ്ട ആവശ്യം ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഇത് ഭയങ്കര സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല ഹെയർ കൺട്രോൾ ഹെയർ ഫോണിലൊക്കെ നല്ല ഒരു സംഭവമാണ് ഈ ഹെയർ പാക്ക്. നമ്മുടെ അലോവേറ ജെൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ പി എച്ച് ലെവലിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹെയർ ഫോളൊക്കെ പെട്ടെന്ന് കുറയും കേട്ടോ. ഞാനിത് പെട്ടെന്ന് ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ ഹെയറിലൊക്കെ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു കേട്ടോ. നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി എടുക്കുക ആദ്യം, തികയാതിരിക്കരുത്. എന്നിട്ട് എല്ലാം അപ്ലൈ ചെയ്തു. വാട്ടർ കൺസിസ്റ്റൻസിയാണ്, അപ്പോൾ അത് ഇങ്ങനെ ഒഴുകി വരും. പിന്നെ ഒരു 15 to 20 മിനിറ്റ് വെച്ചാൽ മതി. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കുറേ റിസൾട്ട് കിട്ടണമെന്നില്ല. നമ്മൾ എന്തൊരു ഹെയർ പാക്ക്, ഞാൻ ഇതിന് മുൻപും പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്തൊരു ഹെയർ പാക്ക് വെക്കുമ്പോഴും അത് ഒരുപാട് ഡ്രൈ ആവരുത്. അങ്ങനെ ഡ്രൈ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് ആക്ഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഒരു 15-20 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. എന്നതിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഹെയർ ഫോൾ ഇതൊരു നമ്മളൊരു വീക്കിലി ഒരു 4 times ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലവണ്ണം ഹെയർ ഫോൾ കൺട്രോൾ ആവും. കാരണം അലോവേറയിലുള്ള കണ്ടൻറ്റ് നമ്മുടെ സ്കാൽപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് പി എച്ച് ബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്.
അങ്ങനെ ഫ്രഷ് ആയെല്ലാം വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു കൊറിയർ ചെയ്യാൻ പോകണമെന്ന്. പിന്നെ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അതെല്ലാം പാക്ക് ചെയ്തു, പിന്നെ റെഡിയായി കേട്ടോ. തിരുവില്ലാമലയിൽ ഇന്ന് കുറച്ച് കൊറിയർ ചെയ്യണം. പിന്നെ വാവിയുണ്ട്, സനൂപ ചേച്ചിയും കൂടെയുണ്ട്. അപ്പോൾ നമ്മളിന്ന് ബസ്സിന് പോയിട്ട് കൊറിയറൊക്കെ ചെയ്ത് പിന്നെ ഒരു തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതെല്ലാം കൊടുത്തിട്ട് വേണം ഇനി തിരിച്ചു വരാൻ. അപ്പോൾ എന്തായാലും ഫുഡ് പുറത്തു തന്നെ ആയിരിക്കും കഴിക്കാൻ, ഞാനും വാവിയും കൂടെ. ചേച്ചി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് വ്ളോഗ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. പിന്നെ കൊറിയറൊക്കെ ചെയ്തു കേട്ടോ. നമ്മുടെ വാവച്ചയാണ്. നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഫുഡ് കഴിക്കാൻ പോയി. ആസ് യൂഷ്വൽ ബിരിയാണി കഴിച്ചു കേട്ടോ. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ടുള്ളൊരു വ്യൂ ആണത്. നമ്മൾ രണ്ടുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ പിന്നെ കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒരേ സംസാരമായിരുന്നതുകൊണ്ട് പറ്റിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ചൊന്നു നന്നായിട്ടൊന്ന് ഉറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് തോട്ടത്തിലേക്ക് പോകാമെന്ന്. അങ്ങനെ പോയപ്പോഴാണ് നമ്മളവിടെ മണിക്കൂട്ടനെ കാണുന്നത്. ഇവൻ നമ്മുടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആ കുഞ്ഞാണ് കേട്ടോ. അവൻ നമ്മൾ മണിക്കൂട്ടാന്ന് വിളിക്കുന്നത്, വീടിൻ്റെ അടുത്തുള്ളതാണ്. അതിന് പിന്നെ അവനോട് കുറച്ചു നേരം കളിച്ചു. അവൻ ഭയങ്കര ക്രേസിയാണ്. അതായിട്ട് പിന്നെ നമ്മളിങ്ങനെ കുറേ നടന്നു. ഞാനിവിടെ വന്നിട്ട് കുറേ കാലമായിട്ടോ, കുറേ കാലം എന്ന് വെച്ചാൽ ഏകദേശം ഒരു വർഷമായി. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലമെങ്കിൽ പോലും ഭയങ്കര മടിയാണ് ഇങ്ങോട്ടൊക്കെ വരാൻ. ഇങ്ങോട്ട് വരലുണ്ട്, മുസമ്പി എടുക്കാനും കാര്യങ്ങൾക്കായിട്ട് ഇവിടെ വരാറുണ്ട്. പക്ഷെ പൊതുവെ അതിൻ്റെ പുറകിലേക്കോ അല്ലെങ്കിൽ കുളത്തിലേക്കോ ഒക്കെ പോയിട്ട് കുറേ കാലമായിട്ടോ. അപ്പോൾ അമ്മ എന്ന് ഭയങ്കരമായിട്ട് നിർബന്ധിച്ചപ്പോൾ ശരി എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ അമ്മയുടെ കൂടെ വന്നു. അങ്ങനെ വന്നു വരാനുള്ള മടി ഉണ്ടായിരുന്നല്ലോ കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ ആ മടിയൊക്കെ പോയി. പിന്നെ എല്ലായിടത്തും നടക്കുകയും എല്ലാം ചെയ്തിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ തോട്ടത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു തോട്ടം ഉണ്ട് കേട്ടോ. അവിടെ മൊത്തത്തിൽ നമ്മളെപ്പോലെ തന്നെ ഫുൾ റബ്ബറായിരുന്നു. ഇതെല്ലാം മുറിച്ച് മാറിയിരിക്കും. മൊത്തത്തിലൊരു ഒരു ശൂന്യത കണ്ടോ, മൊത്തത്തിലൊരു ബ്ലാങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞുനാൾ മുതൽ എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ എല്ലാം റബ്ബറാണ് കേട്ടോ. നമുക്കും റബ്ബറാണ്, നമ്മുടെ അടുത്തും എല്ലാവർക്കും റബ്ബറാണ്. മൊത്തത്തിൽ ഇങ്ങനെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പം ഡിന്നർ, അത് പിന്നെ ഞാൻ വിചാരിച്ചു ഞാനുണ്ടാക്കാമെന്ന്. ഹെവി ഡിന്നറൊന്നുമല്ല, ഞാനൊരു നമ്മുടെ പനീർ വെച്ചിട്ടൊരു ഡിഷ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം പനീർ നന്നായിട്ട് നമ്മളൊന്ന് കുറച്ച് വെണ്ണയിട്ടിട്ട് അതിൽ എന്താ പറയുക മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐ മീൻ അതിൽ ഉപ്പും മുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് മാഗ്നേറ്റിട്ടുണ്ടായിരുന്നു. അത് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ ചില്ലി ആൻഡ് ടൊമാറ്റോ പിന്നെ ഒണിയൻ ഇതുകൂട്ടി ഇതും കൂടെ നന്നായിട്ട് ഒന്ന് വഴട്ടി. പിന്നെ നമ്മൾ അതിൻ്റെ കുറേ പൊടികളൊക്കെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ സ്വീറ്റ് കോൺ ഇരിക്കുന്നുണ്ടായിരുന്നു, അതും കൂടെ ഇട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് കോൺ, വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്. അതേപോലെ ഇതിൻ്റെ ഈ കറിയിലൊക്കെ ഇട്ട് കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ ഇവിടെ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ച പനീറും കൂടെ അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ടത് നമ്മുടെ ഡിന്നർ അപ്പോഴത്തേക്കും റെഡിയായി. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മളിങ്ങനെ ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാൻ നോക്കിയ ഒരു ഫ്രൂട്ട്സ് എടുത്തു. അപ്പോഴാണ് നോക്കൂ വെളിയിൽ നല്ലൊരു മഴയും പെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ച് മൈ വീഡിയോ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ആൻഡ് ടേക്ക് കെയർ.